കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ കലുഷിതമായി. മേയറെ ആക്രമിച്ചതിനെതിരായ ഭരണപക്ഷത്തിന്റെ പ്രമേയമാണ് ബഹളത്തിനിടയാക്കിയത്. പ്രമേയം 24-നെതിരെ 26 വോട്ടുകൾക്ക് പാസ്സായതായി ഭരണപക്ഷം വ്യക്തമാക്കി. എന്നാൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിട്ടും അനുവദിക്കാത്തതിനെതിരെ പ്രതിപക്ഷം സെക്രട്ടറിയെ ഏറെ നേരം തടഞ്ഞുവച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളുടെ അലയൊലി തിങ്കളാഴ്ച നടന്ന കൗൺസിലും മുഴങ്ങി. മേയറെ ആക്രമിച്ച നടപടിയെ അപലപിക്കുന്ന ഭരണപക്ഷ പ്രമേയമാണ് പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് കാരണമായത്. പ്രമേയത്തിൽ ഇടതുമുന്നണി വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഭരണപക്ഷം അംഗീകരിച്ചില്ല. ഇടതുമുന്നണി കൊണ്ടുവന്ന ഭേദഗതിയും അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. ഭരണപക്ഷം പ്രമേയത്തിൽ ഭേദഗതി കൊണ്ടുവരികയും ചെയ്തു. 3 LDF കൗൺസിലർമാരുടെ പേര് ചേർത്ത് ഭേദഗതി കൊണ്ടുവന്നതോടെ അവർക്ക് വോട്ട് ചെയ്യാൻ അവസരമില്ലാതായി. മുസ്ലിം ലീഗിലെ KP സലീം വിട്ടുനിന്നതാണ് UDFനെ ആദ്യം കുഴക്കിയത്. തുടർന്ന് ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കിയതായി ഡെപ്യൂട്ടി മേയർ PK രാഗേഷ് അറിയിച്ചു. മേയറുടെ കസേരയിൽ ഡെപ്യൂട്ടി മേയർ എത്തിയാണ് ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കിയതായി അറിയിച്ചത്. ഇത് പ്രതിപക്ഷം എതിർത്തത് ഏറെ നേരം തർക്കത്തിനും ഇടയാക്കി. വോട്ടെടുപ്പ് അനുവദിക്കാതെ കൗൺസിൽ നിർത്തിയതിനെ ചോദ്യം ചെയ്ത് LDF കൗൺസിലർമാർ സെക്രട്ടറിയെയും ഏറെ നേരം തടഞ്ഞുവെച്ചു. ചട്ടങ്ങൾ പാലിച്ചാണ് നടപടിയെന്ന് ഡെപ്യൂട്ടി മേയർ PK രാഗേഷ് പറഞ്ഞു. ഒരു വിഷയത്തെ പരാമർശിച്ച് ചർച്ച നടക്കുകയോ വോട്ടിംഗ് നടക്കുകയോ ചെയ്യുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന കൗൺസിലർമാർ ആരുടെ പേരാണോ പരാമർശിച്ചിരിക്കുന്നത് അവരെ യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ്. മാറി നിന്നതിന് ശേഷം മാത്രമേ വോട്ടെടുപ്പ് നടത്താൻ പാടുള്ളൂ എന്നാണ് ഇതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ഭരണപക്ഷം ചെയ്തതെന്നും ഭൂരിപക്ഷമില്ലാത്തതിനാൽ വോട്ടെടുപ്പിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ഭരണപക്ഷം ചെയ്തതെന്നും CPM അംഗം T.രവീന്ദ്രൻ പറഞ്ഞു. വോട്ടെടുപ്പ് നടത്താനുള്ള ഭൂരിപക്ഷം അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതുകൊണ്ട് അത് പാസാക്കി എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതായത് വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഈ പ്രമേയം, അതായത് അവരവതരിപ്പിച്ച പ്രമേയം പരാജയപ്പെടുമെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യോഗം നിർത്തിവെച്ച് പോയത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഇവിടെ സ്വീകരിച്ചത്. പ്രമേയം പരാജയപ്പെടുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയല്ലോ കാട്ടിക്കൂട്ടി യോഗം അവസാനിച്ചു എന്ന് പറഞ്ഞു പോന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. തനിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ ആക്രമണമാണെന്ന് മേയർ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. മുൻ മേയർ EP ലത പ്ലാസ്റ്റർ ഇട്ട കൈയോടെയാണ് കൗൺസിലിൽ എത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനെതിരെ പ്ലക്കാർഡ് മേന്തിയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ എത്തിയത്. തന്നെ ഗുണ്ടയെന്ന് വിളിച്ച് പ്ലക്കാർഡ് ഉയർത്തിയതിനെ രൂക്ഷമായാണ് അഡ്വക്കേറ്റ് TO മോഹനൻ വിമർശിച്ചത്. മേയറെ അതിക്രൂരമായി മർദ്ദിച്ച് അപമാനിച്ച് സ്ത്രീയായിട്ട് പോലും ആ പരിഗണന കൊടുക്കാതെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ അപമാനിച്ചിട്ട് ആ അപമാനിക്കുന്ന സമയത്ത് വിളിച്ചു പറയുന്ന സമയത്ത് അവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയത് വലിയ പാതകമായി ചിത്രീകരിക്കുന്ന ആളുകളാരാ? ഇതിനകത്ത് CPMന്റെ നേതാവ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിലെ പ്രതിയാണ്. അത്ര കാലം ഒളിവിൽ പോയി. ഇപ്പം നമുക്കറിയായിട്ടൊന്നുമല്ലോ ഓരോ ആളുകളുടെ ചരിത്രവും ഇതൊക്കെ ഭൂമിശാസ്ത്രമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അല്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലല്ലോ ഇത് വിലയിരുത്താനും കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള എല്ലാവിധ സോഴ്സും നിങ്ങളുടെ മുന്നിലുണ്ട്. ആ നിലയിൽ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം TO മോഹൻ എന്ന വ്യക്തി ആരാണ് എന്നത്. കലുഷിതമായ അന്തരീക്ഷത്തിൽ 4 മണിക്കൂറോളമാണ് യോഗം നടന്നത്. ഇതിനിടയിൽ മറ്റ് അജണ്ടകളും പാസാക്കി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.